നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ധരിച്ച, അദ്ദേഹം അനശ്വരമാക്കി തീർത്ത 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട്, റയൽ മാഡ്രിഡിന്റെ 7-ാം നമ്പർ ജേഴ്സി അണിഞ്ഞുകൊണ്ട് 7-ാം മിനിറ്റിൽ ഗോളടിച്ച് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ന്യൂ സെലിബ്രേഷൻ കാണിക്കുന്നു. അതും എവിടെ വെച്ചാ? ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നിലവിലെ ക്ലബായ അൽ നസറിന്റെ സ്വന്തം മൈതാന തല്ലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൽ ആർക്കെതിരെയാ? ചില വൈരികളായ എഫ് സി ബാഴ്സലോണക്കെതിരെ. അതും വെറും എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ പോരാ, ഒരു ഫൈനൽ പോരാട്ടമാണ് സൂപ്പർ കോപ്പ ഡി എസ്പാനിയയുടെ ഫൈനൽ മത്സരം. അവിടെയാണ് വിനീഷ്യസ് ജൂനിയർ ഇത്തരത്തിലൊരു ഗോൾ അടിക്കുന്നതും ഇങ്ങനെ ഒരു സെലിബ്രേഷൻ കാണിക്കുന്നതും. അതെ, സി ആർ സെവന്റെ വലിയ ഫാൻ ബോയ് ആണല്ലോ വിനി ജൂനിയർ. ആ വിനി ജൂനിയർ സി ആർ സെവന്റെ സെലിബ്രേഷൻ ഇടുമ്പോൾ ആരാധകർ ആവേശത്തിലാ. ഇന്നലെ അല്ലവാൽ പാർക്ക് സ്റ്റേഡിയത്തിൽ പലപ്പോഴും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നുള്ള ചാന്റ് നമ്മൾ കേൾക്കുകയും ചെയ്തു. അക്ഷരാർത്ഥത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ അനശ്വരമാക്കിയ ആ ജേഴ്സി, അതിൻ്റെ മഹിമ അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു പ്രകടനമാണ് ഇന്നലെ വിനി ജൂനിയറിൽ നിന്ന് വന്നത്. വെറും 39 മിനിറ്റ് കൊണ്ട് അദ്ദേഹം ഹാട്രിക് അങ്ങ് തികച്ചു. എഫ് സി ബാഴ്സലോണയുടെ നെഞ്ചകം അങ്ങ് പിളർന്നു കളഞ്ഞു. എന്നിട്ട് കളി കഴിഞ്ഞിട്ട് വിനി ജൂനിയർ പറയുന്നു, എന്തിനാ സെലിബ്രേഷൻ എന്നുള്ള ചോദ്യത്തിന്റെ മറുപടി. വിനി പറയുന്നു, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്റെ ഐഡലാണ്, അദ്ദേഹം ഇവിടെയാ കളിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സെലിബ്രേഷൻ വീണ്ടും കാണിച്ചത് എന്ന് അദ്ദേഹം പറയുന്നു. അതെ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ വലിയ ഫാൻ ബോയ് ആവാനുള്ള മത്സരത്തിലാണ് ഇപ്പോൾ വിനിയും റോഡ്രിഗോയും അതുപോലെ ഗർണാച്ചോയും ഒക്കെ എന്ന് പറയേണ്ടി വരും. എന്തായാലും അദ്ദേഹത്തിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് അതുപോലുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കാൻ ശ്രമിക്കുന്ന യുവതാരങ്ങൾ ഫുട്ബോൾ ലോകത്ത് കൂടിക്കൂടി വരികയാണ്. വിനി ജൂനിയർ ഇന്നലെ ഒരു കാര്യം കൂടി പറഞ്ഞു, പലപ്പോഴും താൻ എതിരാളികളുടെ പ്രകോപനങ്ങൾക്ക് വിധേയമാവുന്നുണ്ട്, പക്ഷെ കൂടുതൽ പഠിക്കുക, ലേൺ ചെയ്യുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറയുന്നു. എല്ലാവർക്കും ഞാനുമായിട്ട് ഫൈറ്റ് ചെയ്യണം, പക്ഷേ ഞാൻ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കാൻ ഇപ്പം ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു സെയിൻ്റൊന്നുമല്ല, അപ്പോൾ ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ കൂടുതലായിട്ട് സംസാരിക്കും, അതുപോലെ തന്നെ ചിലപ്പോൾ ഞാൻ ഡ്രിബിൾ ചെയ്തു പോകും, അത് ഞാൻ ചെയ്തു പോകുന്നു. തീർച്ചയായിട്ടും എനിക്ക് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്, ഐ ആം ഹിയർ ഫോർ ദാറ്റ് ടു ലേൺ എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. അദ്ദേഹം അങ്ങനെ ഒരു പ്രോസസ്സായിട്ടാണ് ഇതിനെ കാണുന്നത്. എല്ലാ കളികളിലും ഒരു ലേൺ അല്ലെങ്കിൽ ലേണിംഗ് എന്നുള്ള പ്രോസസ്സിലൂടെ അദ്ദേഹം കടന്നുപോയി അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ അതിൻ്റെ ഏറ്റവും മികച്ച രൂപത്തിൽ പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കാൻ കെൽപ്പുള്ളവൻ തന്നെയാണ് വിനി ജൂനിയർ. അതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ തന്നെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞിട്ടുമുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റാഫ് ടോക്ക് കൊണ്ടുവരാം.